നടന്നൊരു സംഭവം വിവരിക്കുമ്പോൾ അതിനകത്തൊരു ഹ്യൂമർ ഉണ്ടാവും. അപ്പം ദേവരായ മാസ്റ്റർ ആദ്യം കാണാൻ പോയ കഥ മാസ്റ്റർ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനത് എൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഒരു വിഷയം, ആ വിഷയം കുട്ടൻ്റെ പുസ്തകത്തിലുണ്ട്. മാഷെ അത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഓർമ്മിക്കാം. ആദ്യമായിട്ട് ദേവരായ മാസ്റ്റർ കാണുമ്പോൾ ദേവരായ മാഷെ കാണാൻ പോകുമ്പോൾ മദ്രാസിൽ ചെന്ന് കള്ളവണ്ടി കയറി പോയതാ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറയണ്ട്. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നാട് വിട്ടു പോയതാ. എൻ്റെ 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 ഇളയമ്മയുടെ മകനൊരാളുണ്ട് തൃശ്ശൂർ വേണുഗോപാൽ മരിച്ചു. തൃശ്ശൂർ വേണുഗോപാൽ അവർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ പോയതാ പാട്ട് പുള്ളി കയറിട്ടെ എന്താ വേണ്ടതെന്ന് വെച്ചല്ലാണ്ട് ഇതെന്നെ പഠി. പരീക്ഷയ്ക്കൊന്നും പോയില്ല, സ്കൂളൊന്നും പോയില്ല, അതിന് ഒഴിവില്ല, പരിപാടിയാണ്. അങ്ങനെ ചെന്ന് മുറിയിൽ ഇങ്ങനെ ഞാൻ രണ്ടാളുണ്ട് മുട്ടി ഡോറ് മുട്ടിപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കൈകളിൽ വേനയായിട്ട് ഇവിടെ വന്നു. ആ വിദ്യാധരൻ വേണുഗോപാൽ അതെ ഇരിക്ക ഇരുന്നു. ദേവരാജൻ പുറത്ത് പോയിരിക്കുക, ഞാൻ റൂമിൽ താമസിക്കുന്ന ആളാണ്. ഓ അത് നിരാശ ചെയ്യാം ഇരിക്കുക എന്ന് പറഞ്ഞു ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാ ആരൊക്കെയാ എന്നൊക്കെ ചോദിച്ച് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇയാളൊരു ഇയാൾ പാടുമോ പാടുന്നു ഒരു പാട്ട് പാടാമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ പാടാന്ന് പറഞ്ഞു. ഞങ്ങൾ പഴക്കം അങ്ങനെയല്ലോ പാടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മഞ്ഞ ഒരു ഷീറ്റ് ഇങ്ങനെ പതിച്ചിട്ട് ഒരു കവറ് ടവലിൽ പതിച്ചിട്ട് വെട്ടിയിരിക്കുന്നു ഹാർമോണിയം. ആ ഹാർമോണിയം ഹാർമോണിയം വായിക്കുമോ കുറേശ്ശെ വായിക്കുന്ന പറഞ്ഞു. ഞാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. എടുത്തു എടുത്തു കൊണ്ട് വെച്ചിട്ട് കണവണാന്നൊക്കെ കുറേ വായിച്ചു. വായിച്ചു കഴിച്ചിട്ട് പാടൂ എന്ന് പറഞ്ഞു. അപ്പം അവൻ പാടുന്ന പാട്ട് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. അറുപത്തിരണ്ടിലാ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ് അവൻ പാടുന്നത്. അത് ഭയങ്കര രസാ. ഒരു നാടകത്തിന് വേണ്ടി ചെയ്താ പാടി. ആ ഇയാൾ പാടും. അപ്പൊ ഞാനും ഒരു പാട്ട് പാടി. ചിലപ്പോ ടീനഗറിൽ ഒരു സ്ഥലത്ത് പോകുന്ന പറഞ്ഞേ. അപ്പൊ ദേവൻ വരുമ്പോ നേരം വൈകും. ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. നിരാശരായിട്ട് അവിടെ ഇറങ്ങി പോന്നു. ഇതൊക്കെ കഴിച്ച് പെട്ടൊക്കെ ഒക്കെ അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾ മാഷ കാണാൻ പറ്റില്ലല്ലോ, എന്തൊരു കഷ്ടത്. എന്തായാലും നാളെ വരില്ലോ, നാളെ അഞ്ചു മണിക്ക് വരുമ്പോൾ നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു. കേരള സമയത്തിൽ അഞ്ചു മണിക്ക് ക്ഷണമുണ്ട്. അപ്പം ഞങ്ങൾ ഞാൻ കുറേ ബഹളം കൂടിയ ആളാണ് സ്വതവേ ജീവിതത്തിൽ. നല്ല തിരക്കാണ്, എന്ത് കാര്യത്തിനും വലിയ തിരക്കുള്ള ആളാണ്. അപ്പം ആ ഒരു സ്വഭാവം എന്നിലുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ബഹളം പോവാ പോവാ. അങ്ങനെ യാത്രയായി നാല് മണി നാലര മണി അവിടെ ചെന്നു അപ്സ്റ്റേറിലാണ് ഹേഴ്സിൽ. അപ്പോൾ ആലപ്പി സുഗുണാനന്ദൻ, സി ആൻ്റോ, റഹ്മാൻ, പിന്നെ മച്ചാട് വാസന്തി, അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകാർ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ അവിടെ ഉണ്ട് കോർച്ച് പാടാനായിട്ട് പഠിപ്പിക്കാൻ. അങ്ങനെ അഞ്ച് മണിക്ക് രണ്ട് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് സെറ്റുള്ളപ്പോൾ എവിടെയും വന്നു കേട്ടോ എന്ന് ഒരാൾ വന്നു. വന്നോട് എവിടെ താ വരണോ ആ അംബാസഡർ കാരണം എവിടെ അയ്യോ എന്ന് പറഞ്ഞ ഓട്ടോട്ടാ പെണ്ണി ഇന്നലെ കണ്ടാടാ ഈ കണ്ട വിഡിതങ്ങൾ മുഴുവൻ ചെയ്ത് പറഞ്ഞ ആളാണ് ആ വരുന്നത്. അത് വരെ അങ്ങനെ പറ്റിക്കലിൽ പെട്ടു. പിന്നെ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് വരില്ലേ, ഞാൻ അവിടെ ഒളിച്ചു നിൽക്കുക കാണാൻ പറ്റണ്ടേ. കുറെ കഴിച്ചപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ എടുത്ത് സ്റ്റോളും ഒക്കെ വെച്ച് പെട്ടൊക്കെ വെച്ചിട്ട് മൂപ്പരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നരഞ്ഞിരിക്കുന്നുണ്ട് എല്ലാവരും. അന്ന് അതിൻ്റെ ഉള്ളിൽ ചടഞ്ഞു കൂടിയിരിക്കും. ഞാനും ഇവിടെ അടുത്തടുത്തെത്തി കഴിച്ചപ്പോൾ മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര ശബ്ദങ്ങളെ, മാനവധർമ്മം വിളംബരം ചെയ്യുന്ന എല്ലാവരും മാനവനാടിൻ മധുര ശബ്ദം, നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാംഗുരങ്ങളെ, ആ അങ്ങനെ ഈ പാട്ട് ഇതാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഈ സംഗീത നൃത്തരംഗങ്ങളിൽ ഞങ്ങൾക്കുതേരുന്നു നിങ്ങൾക്കുതേരുന്നു മംഗളാശംസകൾ. ഇത് തൊഹയറുണ്ട്. അത് ഇയാള് പാടണം എന്റെ മൊത്തോക്കിട്ട്. അത് ഇയാള് പാടുന്നുണ്ട് മൊത്തോക്കില്ല, ഞാൻ പാടുന്നു. നിന്നോട് ഞാൻ നിന്നോട് പാടാൻ അത് ഭാഗം. അപ്പൊ ആ ഒരു ഭാഗം ഞാൻ പാടുക. എന്തിനു പറഞ്ഞു ഒക്കെ ചെയ്തു. ആ അവിടെ ചെല്ലു ഒരു 25 rupees വാങ്ങിക്കാന്ന് പറഞ്ഞു. വൗച്ചർ ഒപ്പിട്ട് കൊടുത്ത് മേടിക്കാൻ പറഞ്ഞു. അത് രണ്ടാൾക്ക് 25 rupees വൗച്ചർ എഴുതി ഒപ്പിട്ട് വന്നു. ആദ്യത്തെ പ്രതിഫലം സിനിമയിൽ പാട്ടുകാരനാവാൻ ആഗ്രഹിച്ച് പോയ അനുഭവമാണ് ഈ കണ്ടത്.